ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലുള്ള മറ്റൊരു ക്ഷേത്രം, അവിടേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം. മഹാവിഷ്ണുവിൻ്റെ 108 ദിവ്യദേശങ്ങളിൽ 76-ാമത്തേത് എന്ന് കരുതപ്പെടുന്ന മഹാക്ഷേത്രം. സംഘകാലത്തെ ഉള്ള ക്ഷേത്രമാണിത്. അതായത് 2-ാം നൂറ്റാണ്ടിലെ ഉള്ള ക്ഷേത്രമാണിത്. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടം എന്നപോലെ തന്നെ 10-20 പടികൾ കയറി വേണം ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് കൊടിമരമാണ്. ആ കൊടിമരവും അതുപോലെ ബലിക്കല്ലും ഒക്കെ തൊഴുത് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. കൊടിമരത്തിൻ്റെ ഇടതും വലതുമായിട്ട് നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ കൽമണ്ഡപങ്ങളുണ്ട്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് 2 ദ്വാരപാലകരെ കാണാം. ഈ ദ്വാരപാലകർ ജയനും വിജയനും എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾ രാവിലെ 8 മണിയോടെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ആദ്യത്തെ പൂജയൊക്കെ കഴിഞ്ഞ് ശിവേലിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് കയറിയൊന്ന് തൊഴുതിട്ട് ഇറങ്ങുകയായിരുന്നു. വീണ്ടും അരമണിക്കൂറിന് ശേഷമേ പിന്നെ നട തുറക്കുകയുള്ളായിരുന്നു. കൊടിമരത്തിലും അതുപോലെ ഈ കൽമണ്ഡപത്തിലും തൊട്ട് തൊഴാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഈ കാണുന്നതെല്ലാം മനോഹരമായ ശില്പങ്ങളാണ്. ഓരോന്നിനും ഓരോ കഥകൾ പറയാനുണ്ട്. അർത്ഥവും വ്യാപ്തിയുമുള്ള ശില്പങ്ങൾ. ഇന്ദ്രജിത്തിൻ്റെ ശില, അതുപോലെ വ്യാളീരൂപം, കങ്കാളരൂപൻ, നടരാജൻ, വിഷ്ണു ഭഗവാൻ, വിഭീഷണ രൂപം, അതുപോലെ ശ്രീകൃഷ്ണൻ ഓടക്കുഴലൂരി നിൽക്കുന്ന രൂപം, ദേവിയുടെ രൂപം, അങ്ങനെ വളരെ മനോഹരമായ ശില്പങ്ങൾ നമുക്കിതിനകത്ത് കാണാൻ കഴിയും. ഗംഭീരമായ ചുമർചിത്രങ്ങളും ശില്പങ്ങളും ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള നിർമ്മിതിയുമാണ് ഇവിടെയുള്ളത്. ചുറ്റമ്പലത്തിൽ കൂടി ഒന്ന് പ്രദർശനം വെച്ചാൽ നമുക്ക് അത്ഭുതകരമായ ശില്പ ചാതുരി നിറഞ്ഞു നിൽക്കുന്ന 222 കരിങ്കൽ തൂണുകൾ കാണാം. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ചുറ്റമ്പലം മുഴുവൻ പല രൂപത്തിലും ഭാവത്തിലും കാണുന്ന ഈ ശില്പങ്ങളെന്ന് പറഞ്ഞാൽ ദേവതമാരുടെ കൈകളിൽ വിളക്കേന്തിയ ശില്പങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓരോ തൂണിലും 3 വശങ്ങളിലും ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. എത്ര കണ്ടാലും നമുക്ക് മതിവരാത്ത രീതിയിലുള്ള ശില്പങ്ങൾ. ഒരൊറ്റ തൂണിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-12 ശില്പങ്ങളെങ്കിലും കൊത്തിവെച്ചിട്ടുണ്ട്. പ്രദക്ഷിണ വഴിയിൽ നമ്മൾ വലതുവശത്ത് കാണുന്നത് തിരുവമ്പാടി ഭഗവാൻ്റെ ക്ഷേത്രമാണ്, തിരുവമ്പാടി കൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. നമ്മൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇതുപോലെ തന്നെ തിരുവമ്പാടി കൃഷ്ണനൊരു നടയുണ്ട്. കേരളത്തിൻ്റെ തനതായ ശൈലിയിൽ തന്നെ ശ്രീപത്മനാഭസ്വാമിയുടെ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഇതും കാണുന്നത്. ഈ പ്രദക്ഷിണ വഴിയിൽ കൂടി തന്നെ നടക്കുമ്പോൾ നമുക്ക് ശ്രീധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു കോവിലുണ്ട്. ഈ പ്രദക്ഷിണ വഴി കൂടി നടന്നു വരുമ്പോൾ അവിടെയും നമുക്ക് തൊഴാം. ലക്ഷ്മീദേവി ഇവിടെ മരതകവല്ലിനാച്ചിയാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ അനന്തശയന രൂപത്തിലാണ് ഇവിടുത്തെയും വിഗ്രഹപ്രതിഷ്ഠ. തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ കിഴക്കോട്ട അഭിമുഖമാണെങ്കിൽ ഇവിടുത്തേത് പടിഞ്ഞാറ് ദിശയിലേക്കാണെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തെക്കാളും വലുതാണ് ഇവിടുത്തെ വിഗ്രഹം. 22 നീളത്തിൽ പടിഞ്ഞാറ് ദർശനമായിട്ട് ശ്രീദേവി ഭൂദേവി സമേതനായി ആദിശേഷൻ കുടപിടിക്കെ ഒരു കൈ ആദിശേഷൻ്റെ മുകളിലും മറുകൈ യോഗമുദ്രയിലുമായി ഗരുഡിൻ്റെയും കാതലേയ മഹർഷിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പഞ്ചായുധങ്ങളുടെയും സാന്നിധ്യത്തിൽ നാഭിയിൽ ബ്രഹ്മാവില്ലാതെ ശിവസാന്നിധ്യത്തെ പാദസമയത്തിൽ ലിംഗമായി ഉൾക്കൊണ്ടുകൊണ്ട് ആദിശേഷൻ്റെ മുകളിൽ വാണരിളുന്ന ആദികേശവ പെരുമാളാണ് ഇവിടുത്തെ വിഗ്രഹം. തിരുവട്ടാർ ക്ഷേത്രത്തെക്കുറിച്ചും അതുപോലെ അതിന് സ്ഥലനാമത്തെക്കുറിച്ചും ഒക്കെ പല ഐതിഹ്യങ്ങളുമുണ്ട്. അതിൽ ഒന്ന് ഇങ്ങനെയാണ്: മനുഷ്യകുലത്തിന് അത്യധികം ആപത്തുകൾ വരുത്തിവെച്ച കേശി എന്ന ഒരു അസുരനുമായിട്ട് ആദികേശവ പെരുമാൾ യുദ്ധം ചെയ്യുകയും അവസാനം അസുരനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അയാളുടെ ശരീരത്തിൽ കിടന്നുറങ്ങുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഈ സമയത്ത് കേശിയുടെ പത്നി ആസൂരി ഗംഗാദേവിയെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ നിന്നും തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് കേണ അപേക്ഷിച്ച് ഈ രോദനം കേട്ട മാതൃയിൽ ഗംഗയും താമ്രാവർണി നദിയും ഒരുമിച്ചൊഴുകി വളരെ വേഗത്തിൽ കേശിയുടെ പുറത്തുറങ്ങുന്ന ഭഗവാനെ കണ്ടെത്തുകയും 2 നദികളെയും ഒരുമിച്ച് കണ്ട മാതൃയിൽ ഭഗവാൻ ഭൂമിദേവിയോട് ആ പ്രദേശത്തെ ഒന്ന് ഉയർത്താൻ ആവശ്യപ്പെട്ടുവെന്നും പറയപ്പെടുന്നു. ഇതൊക്കെ ഐതിഹ്യ കഥകളാണ്. ഭൂമിദേവി ആ പ്രദേശത്തെ ഉയർത്തിയത് കാരണം അവിടെ പ്രളയം സൃഷ്ടിക്കാൻ 2 നദികൾക്കും ആയില്ല. പകരം ഭഗവാന്റെ ചുറ്റിനൊഴുകി അവിടുത്തെ ആരാധിച്ചു. അതേസമയം എപ്പോഴാണോ 2 നദികളും കേശിയുടെ ശരീരത്തിൽ സ്പർശിച്ചത്, അപ്പോൾ തന്നെ കേശിക്ക് നിർമ്മലത്വം കൈവരികയും മുക്തി പ്രാപിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഭഗവാനെ ഇവിടെ ആദികേശവ പെരുമാളെന്ന് അറിയപ്പെടുന്നത്. ഇപ്പോഴും ക്ഷേത്രം ഭൂനിരപ്പിൽ നിന്ന് ഉയരത്തിലാണ് കാണപ്പെടുന്നത്.
ദക്ഷിണ വൈകുണ്ഠം, ആദിതാമസ്ഥലം, ചേരനാട്ടിലെ ശ്രീരംഗം, പരശുരാമസ്ഥലം എന്നൊക്കെ ഈ ക്ഷേത്രവും ഈ സ്ഥലവും അറിയപ്പെടുന്നു. ഇതിൻ്റെ പിന്നിലും കഥയുണ്ട്. തിരുവട്ടാർ ക്ഷേത്രത്തിന് ഈ പേര് വന്നതിൻ്റെ പിന്നിലെ കഥ ഇങ്ങനെയാണ്. കേശിയെ രക്ഷിക്കാനായിട്ടെത്തിയ ഗംഗാനദിയും താമ്രപർണി നദിയും ഇവിടെ എത്തിയപ്പോൾ അല്പം ഉയർന്നു. ആ സമയം നദികൾ രണ്ടും ആദികേശ പെരുമാളിനെ പെരുമാളിൻ്റെ ചുറ്റുമാണ് വലം വെച്ചാണ് ഒഴുകിയത്. അങ്ങനെ വട്ടത്തിൽ ഒഴുകിയതിനാലാണ് തിരുവട്ടാറെന്ന് ഇവിടെ അറിയപ്പെടുന്നത്. ഇന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 55 ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം എത്ര ഉയരത്തിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഈ നദിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതയും ഇവിടെ കണ്ടു. ഒരു തിരുവള്ള മണ്ഡപം, അതിൻ്റെ ചരിത്രം കൂടി പറയാം. 1847 ആർക്കാട്ട് നവാബ് ഭരിച്ചിരുന്ന കാലത്ത് ഈ കന്യാകുമാരി ജില്ലയിൽ കുറേ ക്ഷേത്രങ്ങളെ കൊള്ളയടിച്ചു കൊണ്ടുപോയിരുന്നൊരു കാലമുണ്ടായിരുന്നു. വിഗ്രഹങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി. അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയ വിഗ്രഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്ന സാഹചര്യം അവർക്കുണ്ടായി. അത് പിന്നീട് ഭഗവാന്റെ ശക്തി മനസ്സിലാക്കി ഈ വിഗ്രഹം തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ തങ്കത്തൊപ്പി പ്രശ്നപരിഹാരാർത്ഥം പ്രായശ്ചിത്തമായിട്ട് അവിടെ സമർപ്പിക്കുകയും അങ്ങനെ ആ ക്ഷേത്രത്തിലൊരു പൂജാമണ്ഡപം ഇതിന് പേരിൽ ഉണ്ടായി. തിരുവള്ള മണ്ഡപം എന്നാണ് അതറിയപ്പെടുന്നത്. ഇപ്പോഴും വർഷത്തിൽ ഒരു 20 ഇവിടെ പൂജ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊഴുതിറങ്ങുമ്പോൾ വളരെ വിശദമായിട്ട് ഒരു റിട്ടയേർഡ് എയർഫോഴ്സ് പേഴ്സൺ ശ്രീ സുകുമാരൻ നായർ, അദ്ദേഹം അവിടെ നമുക്ക് ഒരു ലാഭേച്ഛയും ഇല്ലാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു പ്രത്യേക നമസ്കാരം. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന സ്ഥലമാണ് ഇതും. കന്യാകുമാരി ഡിവിഷൻ വന്ന സമയത്ത് നമുക്ക് വിട്ടുപോയ സ്ഥലമാണ്. തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. എന്നാൽ കേരള വാസ്തുവിദ്യ അനുസരിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ആധികാരികമായ വിവരമാണോ എന്ന് അറിയില്ല. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ചരിത്രത്തോട് ഒരുപോലെ ചേർന്ന് കിടക്കുന്ന ഈ തിരുവട്ടാർ ആദി കേശവ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.